പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ ലക്ഷണത്തെക്കുറിച്ചാണ് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഞ്ച് ലക്ഷണങ്ങളാണ് അവരെക്കുറിച്ച് നീതിസാരത്തില് പറഞ്ഞിരിക്കുന്നത് വളരെ പഴയ ഒരു പുസ്തകമാണ് ആയിരക്കണക്കിന് കൊല്ലങ്ങള് ജനങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് നീതിസാരം ഒരുവിധം ജീവിത സ്പർശിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ വിദ്യാർത്ഥികളുടെ ലക്ഷണം എന്ന് പറഞ്ഞ് അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് അൽപ്പാഹാരം ജീർണവസ്ത്രം കാക്കദൃഷ്ടി ബഗധ്യാനം ശ്വാനനിദ്ര ഇവിധം വിദ്യാർത്ഥി ലക്ഷണം എന്നാണ് പഠനം ഒരു വിഷയമല്ലാതെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട് അവരുടെ ലക്ഷണമല്ല ഇത് അത് പഠനത്തിന് ഊന്നൽ കൊടുക്കുന്നവരുടെ ലക്ഷണങ്ങളാണ് നമുക്കിത് ഓരോന്നും അല്പനേരം ഒന്ന് ചിന്തിക്കാം ആദ്യത്തേത് അല്പാഹാരം എന്നാണ് ആഹാരം കുറച്ച് കഴിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് അവൻ്റെ താൽപ്പര്യം ഭക്ഷണത്തിലല്ല ശരീരത്തിൻ്റെ ഭക്ഷണത്തിലല്ല അവൻ്റെ താല്പര്യം ബുദ്ധിയുടെ ഭക്ഷണത്തിലാണ് അവൻ്റെ താല്പര്യം ആഹാരത്തിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് അവൻ എപ്പോഴും ഭക്ഷണം കഴിക്കണം കഴിക്കണം എന്ന് തോന്നും ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ചാൽ രോഗങ്ങളുണ്ടാകും വേഗം ഉറക്കം വരും രണ്ടാമതൊന്ന് അതിനുവേണ്ടി സമയം കൂടുതൽ ചെലവഴിക്കേണ്ടി വരും ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ തേവര കോളേജിലാണ് നാല് കൊല്ലം പഠിച്ചത് മഹാരാജാസിൽ രണ്ടു കൊല്ലം ഈ ആറ് കൊല്ലവും ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഹോസ്റ്റൽ ഹോസ്റ്റലടയ്ക്കും കോളേജ് അടയ്ക്കുന്നതോടുകൂടി ഹോസ്റ്റലും അടയ്ക്കും പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവില്ല പരീക്ഷ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആവും ഇടവിട്ട് ഇടപെട്ടാവും പരീക്ഷ അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടതായിട്ട് വരും അവിടെ ഇട്ട് ഭക്ഷണവും ഇല്ലാതാനും അപ്പോൾ പുറത്ത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം രണ്ട് തരം ആൾക്കാരെ ഉണ്ടായിരുന്നു ഒന്ന് ഒന്ന് ഏറ്റവും അടുത്തുള്ള ഹോട്ടലിൽ പോയി ലഭ്യമാകുന്ന ഭക്ഷണം കഴിച്ച് വേഗം ഹോസ്റ്റലിൽ മടങ്ങി വന്ന് പഠനത്തിൽ ശ്രദ്ധിക്കുന്നവർ അവർക്ക് രണ്ട് കാര്യങ്ങളാണ് ലാഭമായിട്ട് വരുന്നത് ഒന്ന് പണം അധികം ചിലവാവില്ല ഒരുപാട് ഭക്ഷണം കഴിക്കില്ല അതിൻ്റെ പേരിൽ തന്നെ രണ്ടാമതൊന്ന് സമയം അധികം ചിലവാവില്ല വേഗം പോയി വരാൻ പറ്റും വേറെ ചിലർ അങ്ങനെയല്ല ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങളുടെയൊക്കെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്ന പ്രത്യേകിച്ച് പണക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ പലരും ചെയ്യുന്നത് അങ്കലെയുള്ള ഫോഷ് ഹോസ്റ്റലിൽ പോവും അന്ന് സ്റ്റാർ ഹോട്ടലൊന്നുമില്ല കുറച്ച് ഡീസൻറ്റായിട്ടുള്ള ഹോട്ടലിൽ പോയാൽ കുറച്ച് അധികം നേരം നഷ്ടപ്പെടും പക്ഷെ നല്ല ഭക്ഷണം കിട്ടും അതോടൊപ്പം കൂടുതൽ പണം ചിലവാകുകയും ചെയ്യും ഇപ്പം ഞങ്ങളൊക്കെ നോക്കിയിരുന്നത് തൊട്ടടുത്തുള്ള ഹോസ്റ്റലിൽ പോയി ഹോട്ടലിൽ പോയി കഴിയുന്നത്ര വേഗം ഭക്ഷണം കഴിച്ച് മടങ്ങി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധ കൂടിയാൽ സമയനഷ്ടം ആരോഗ്യനഷ്ടം പണനഷ്ടം ഹോസ്റ്റലിലായിരുന്ന കാലഘട്ടത്തിലും ഞങ്ങൾ ഓർക്കുന്നു അപ്പോൾ ഭക്ഷണത്തിന് എട്ട് മണിക്ക് വെല്ലടിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റിന് എട്ട് മണിക്ക് വെല്ലടിക്കും എട്ട് മണി ആയോ 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 എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് വെല്ലടിക്കുമ്പോഴേക്കും റൂമിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നവരെയും കണ്ടിട്ടുണ്ട് എന്നാൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ അങ്ങനെ അതിനു വേണ്ടി കാത്തിരിക്കില്ല അവർ ഭക്ഷണത്തിന് സമയമായിട്ടേ അവിടെ നിന്ന് എനിക്കുള്ളൂ അതുവരെ അവരവിടെ ഇരുന്ന് പഠിക്കുന്നവർ രണ്ടും ഞാൻ ഹോസ്റ്റലിൽ കണ്ടുണ്ടായിരുന്നു വീടുകളിലായിരിക്കുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമായാൽ അമ്മ വന്ന് വിളിക്കും അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനാക്കിയിട്ടേ വരുള്ളൂ അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എപ്പോഴാണ് കിട്ടുക ഭക്ഷണം എപ്പോഴാണ് ഭക്ഷണം കിട്ടുക എന്ന് അന്വേഷിച്ചിരിക്കാതെ അമ്മയോ അപ്പനോ വിളിക്കുന്ന ഒരു രീതിയിലായിരിക്കണം ഒന്ന് ഭക്ഷണം കഴിക്കണം എന്നിട്ട് പഠിച്ചാൽ മതി എന്ത് പറയത്തക്ക വിധത്തിൽ ഭക്ഷണത്തെക്കാൾ പഠനത്തിന് പ്രാധാന്യം നൽകണം അതാണ് ഈ അല്പാഹാരം എന്നുള്ള ആ ഗുണവിശേഷത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആഹാരത്തേക്കാൾ പഠനത്തിന് പ്രാധാന്യം നൽകുന്ന കുട്ടികൾ ഇന്നത്തെ സ്ഥിതി അതൊന്നുമല്ല ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കുട്ടികൾ എത്ര സമയമാണ് നഷ്ടപ്പെടുത്തി കളയുന്നതെന്ന് അറിയുമോ ഹോസ്റ്റലിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ പോലും അത് കഴിക്കാതെ പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കുക അതും വളരെ പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാനാണ് എന്ന് എന്നാൽ ചിലരുടെയൊക്കെ ഭക്ഷണ രീതി കാണുമ്പോൾ അവർ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണെന്ന് തോന്നും അതുമാറി പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാർത്ഥികളാണ് യഥാർത്ഥ വിദ്യാർത്ഥികൾ അൽപാഹാരം രണ്ടാമത്തേത് ജീർണവസ്ത്രമാണ് ജീറണവസ്ത്രം എന്ന് പറയുമ്പോൾ കീറിയ വസ്ത്രം അലക്കാത്ത വസ്ത്രം ഇതൊന്നും ഇട്ട് നടക്കണമെന്നല്ല അർത്ഥം വസ്ത്രത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കാത്ത വിദ്യാർത്ഥി എന്നാണ് അർത്ഥം വസ്ത്രം മോടി ഉള്ള വസ്ത്രം ധരിച്ച് നടക്കുക അങ്ങനെയുള്ളവർക്കൊക്കെ കൂട്ടുകാരും കൂടുതലുണ്ടാവും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുമ്പോൾ പൈസ ഉള്ളവനാണ് പൈസ ഉള്ളവരുടെ കൂടെ കൂട്ടുപിടിക്കാനായിട്ട് ധാരാളം പേരുണ്ടാവും ഏത് കാലം വരെ അവൻ്റെ പൈസ കഴിയുന്നത് വരെ അത്രയേ ഉള്ളൂ അപ്പോൾ വളരെ മോഡിയായിട്ട് വസ്ത്രം ധരിച്ചൊക്കെ നടക്കുക അതിലൊരു ഭ്രമമുണ്ടാവുക പല ജാതി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്നവരുണ്ട് ഞങ്ങൾ സ്കൂളിൽ പ്രത്യേകം നോക്കാറുണ്ട് പാൻറ്റൊക്കെ ഇങ്ങനെ വളരെ ഇറക്കി ഇങ്ങനെ ഇട്ടിട്ട് ഇറക്കിയിട്ടതും ഇറുക്കിയിട്ടുള്ളതും ഒക്കെ ആയ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണാറുണ്ട് പാൻറ്റ് ഊരി പോകുമോ എന്ന് തോന്നത്തക്ക വിധത്തിൽ ധരിച്ച് നട വസ്ത്രം ധരിച്ച് നടക്കുന്ന വസ്ത്രത്തിൽ മാത്രമല്ല ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത തലമുടി വെട്ടണയിലും ഒരു ഫാഷൻ ഇവിടെയൊക്കെ ഇങ്ങനെ താത്തി വെട്ടി ഒരു പ്രത്യേക ഫാഷനിൽ നടക്കുന്നവർ അവരൊക്കെ താല്പര്യം അതിലാണ് അങ്ങനെ മുടിയൊക്കെ വെട്ടി നടക്കുന്ന അവർക്കും കൂട്ടുകാരുണ്ടാവും കൂട്ടുകാർ കൂടുതൽ ഉണ്ടാകും തോറും ഉണ്ടാകും തോറും അവരുടെ പഠനത്തിൻ്റെ സമയം നഷ്ടപ്പെടും അത്തരം കുട്ടികളൊന്നും പഠനത്തിന് പ്രാധാന്യം നൽകുന്നവരല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വൃത്തിയുള്ള വസ്ത്രം അഴുക്കില്ലാത്ത വൃത്തിയുള്ള മോഡറേറ്റ് ആയിട്ടുള്ള വസ്ത്രം ഒക്കെ ധരിച്ച് നടക്കുക അതിൻ്റെ ഒപ്പം വസ്ത്രത്തിൻ്റെ കൂടെ കാണുന്ന ഒന്നാണ് ഈ ഷൂസ് എത്രയോ വില കൂടിയ ഷൂസാണ് ഓരോരുത്തർക്കും ഉപയോഗിക്കുന്നത് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഉറുപ്പ്യൊക്കെ വിലയുള്ള ഷൂസ് ഉപയോഗിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്കൂളുകളിലും ഇപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ ഷൂസ് അവരുടെ പാറ്റേണിലുള്ള ഷൂസ് ധരിക്കണം എന്നാൽ പുറത്തൊക്കെ നടക്കുമ്പോൾ വളരെ വില കൂടിയ ഷൂസ് ഇട്ട് നടക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അവർക്കും നമ്മൾ കാണാത്ത ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഇവർ വലിയ പണക്കാരുടെ മക്കളാണ് എന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ കൂട്ടുകൂടാനൊക്കെ ധാരാളം പേരുണ്ടാവും ഇവർക്ക് നഷ്ടം വരുന്നത് അവരുടെ സമയം പഠന സമയമാണ് അവർക്ക് നഷ്ടം വരുന്നത് അതുകൊണ്ട് മോഡറേറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കാം പിന്നെ ഒരു കാര്യമുള്ളത് ജീർണവസ്ത്രം ധരിച്ചില്ലെങ്കിലും പൂർണ്ണവസ്ത്രമെങ്കിലും ഉണ്ടാകണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരുടെയും വസ്ത്രധാരണ രീതി കാണുമ്പോൾ അവർക്ക് പൂർണ്ണവസ്ത്രം പോലും ഇല്ലാതെ നടക്കുന്നവരുണ്ട് യൂണിഫോം ഉള്ള സ്കൂളുകളിൽ ആ കുഴപ്പമില്ല പക്ഷേ സ്കൂളിന് പുറത്ത് കഴിഞ്ഞാൽ അവരുടെ വസ്ത്രധാരണ രീതിയൊന്നും അത്രയ്ക്ക് ശ്ലാഘനീയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ വിദ്യാർത്ഥികൾ മിതത്വം പാലിക്കണം മറ്റുള്ളവരെക്കൊണ്ട് മോശമായതൊന്നും പറയിപ്പിക്കാത്ത വിധത്തിലുള്ള വസ്ത്രധാരണം നടത്തണം അത് മോഡേൺ ആവണമെന്നില്ല പക്ഷേ മറ്റുള്ളവർ മോഡറേറ്റ് മോഡറേറ്റാവുക മോഡേൺ ആവണമെന്ന് ഞാൻ പറയില്ല അത് മോഡറേറ്റാവുക വൃത്തിയുള്ളതാവുക ഇത്രയുമാണ് വേണ്ടത് പൂർണ്ണ വസ്ത്രം ആവുക ഇത്രയുമാണ് വസ്ത്രം ത്തെക്കുറിച്ച് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ധാരണകൾ മൂന്നാമത്തേത് കകദൃഷ്ടി എന്നാണ് കാക്കയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാക്ക വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നുണ്ടാവുക എപ്പോഴും ഇങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും ഇങ്ങനെ ഇങ്ങനെ എല്ലാവടത്തേക്കും നോക്കിക്കൊണ്ടാണ് ഇരിക്കുക എവിടേക്കെങ്കിലും ഇങ്ങനെ നോക്കി അല്ല എപ്പോഴും എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കും പരിസരമൊക്കെ നന്നായി വീക്ഷിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക പരിസരത്ത് എന്തൊക്കെ നടക്കുന്നു അത് സൂക്ഷിച്ച് വീക്ഷിക്കുന്ന ഒരു പക്ഷി ആണ് കാക്ക നമ്മൾ ഒരു കാക്കയെ എറിയണമെന്ന് വിചാരിച്ച് കുനിഞ്ഞ് കല്ലെടുക്കാൻ പോയാൽ മതി കല്ലൊന്നും എടുക്കണ്ട അതിനു മുമ്പ് കാക്ക പറന്നു പോകും ഒരു കാക്കയെ കല്ലെറിഞ്ഞ് വീഴ്ത്താൻ ആർക്കും കഴിയില്ല എറിയുന്നതിന് മുമ്പ് അത് പറന്നുപോയിട്ടുണ്ടാവും അത്ര നിരീക്ഷണ പാഠവുമാണ് അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട് കാക്ക കണ്ടറിയും എന്ന് നമ്മുടെ മക്കൾ പലരും കണ്ടറിയുന്നില്ല ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾ അറിയുന്നില്ല എങ്ങനെയാണ് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ളവർ അല്ലെങ്കിൽ ജൂനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ കേട് വന്ന് പോകുന്നത് എന്ന് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് അവരെ ഒന്നും നിരീക്ഷിക്കുന്നില്ല ഇന്ന തരത്തിൽ പോയത് കൊണ്ടാണ് ആ കുട്ടികൾ വന്ന് പോയത് എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല അത് വലിയ കാക്ക കണ്ടറിയുമെന്നുള്ളത് പോലെ തന്നെ ഒരു ഒരു പ്രയോഗമുണ്ട് കൊക്ക് കൊണ്ടറിയും എന്ന് പലപ്പോഴും പല കുട്ടികളും കണ്ടറിയുന്ന എൻ്റെ സ്ഥാനത്ത് കൊണ്ടറിയുകയാണ് ചെയ്യുന്നത് കേട് കേടുവന്നു പോയതിനു ശേഷം ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടതിന് ശേഷമാണ് അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇത് മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ അവരും ശ്രദ്ധിക്കേണ്ട നമ്മുടെ മക്കൾ എങ്ങനെ പോകുന്നു എന്നൊക്കെ അവരും ശ്രദ്ധിക്കണം അവർ കണ്ടറിയണം കുട്ടികൾ പോകുന്ന ആ റൂട്ടുകൾ ഏതൊക്കെയാണ് എന്ന് അവർ മനസ്സിലാക്കണം ഇപ്പോൾ ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സൊക്കെ ഉള്ള കാലഘട്ടമാണ് അതൊക്കെ അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കണം അത് നിരീക്ഷിക്കണം കാക്കയെ പോലെ തന്നെ നിരീക്ഷിക്കണം എന്തൊക്കെയാണ് ചുറ്റുപാടും എന്തൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുക ഒരു കൊക്കിന് കാക്കയെ നമുക്ക് വെടിവെച്ചിടാൻ പോലും പറ്റില്ല ഒരു പക്ഷേ ഒരു സൈലൻസറ് പിടിപ്പിച്ച തോക്ക് കൊണ്ട് പോലും വെടിവെച്ചിടാൻ പറ്റില്ല കാരണം തോക്ക് നിങ്ങൾ ഉന്നം വയ്ക്കുമ്പോൾ തന്നെ കാക്ക അത് കാക്ക അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇതുപോലെ ആയിരിക്കണം നമ്മുടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് പലപ്പോഴും അങ്ങനെയൊന്നും നോക്കാത്തത് കൊണ്ട് കുട്ടികൾ പലരും ഒരുപാട് കേടുവന്നു പോകുന്നതൊക്കെ കാണാറുണ്ട് മാതാപിതാക്കളെ വിളിച്ച് അറിയിച്ചാൽ പോലും അവർ ഗവനിക്കുന്നില്ല അവരുടെ പക്ഷെ കുട്ടികളെ പേടിച്ച് നടക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കുട്ടി തെറ്റായ വഴിക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ ഉടനെ വിളിച്ച് അറിയിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അതിന് ഒരു റെസ്പോൺസ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ കാര്യം കകദൃഷ്ടി ആണ് നാല് ബഗധ്യാനം ബഗം എന്ന് വെച്ചാൽ ബഗൻ ബഗൻ എന്ന് വെച്ചാൽ കൊക്ക് എന്നാണ് അർത്ഥം കൊക്ക് പാടത്തിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇരിക്കല്ല ഒറ്റക്കാലമേ തപസ ചെയ്യുന്ന പോലെ ഉണ്ടാവും വരമ്പത്തിരിക്കുന്നവരും ഉണ്ടാവും എന്തായാലും വരമ്പ വരമ്പത്തിരുന്നാൽ ഇരിക്കുന്നതും വെള്ളത്തിൽ ഇരി ഒക്കെ എന്തെങ്കിലും ഏറെ തേടാൻ വേണ്ടിയിട്ടാണ് ഒരു മത്സ്യം അങ്ങനെ വരുന്ന ചെറിയൊരു മത്സ്യം അതിലേ കടന്നു വരുന്നു കൊക്ക് അനങ്ങുന്നത് കണ്ടാൽ മത്സ്യം അതിലേ വരില്ല വേറെ വഴിക്ക് പോവുള്ളൂ അപ്പോൾ കൊക്ക് ഒറ്റക്കാലുമ്പോൾ അങ്ങനെ നിൽക്കും അനക്കമല്ലാതുകൊണ്ട് ഈ വീടുകളൊക്കെ പണിയുമ്പോൾ നോക്കുകുത്തികളെന്നൊക്കെ പറയില്ലേ നോക്കുകുത്തിന്ന് അപ്പോൾ അതുപോലെ നോക്കുകുത്തിയെ പോലെയാണ് ഈ പക്ഷിയൊക്കെ ഹുക്കൊക്കെ നിൽക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു മത്സ്യത്തിലേ കടന്നു പോകുന്നു അവിടെ എത്തുമ്പോൾ അത് നോട്ടുണ്ടാവും അതിൻ്റെ കണ്ണ് പതുക്കെ തുറന്ന് അത് നോക്കണുണ്ടാവും പെട്ടെന്ന് അതിനെ കൊത്തിയെടുക്കുകയും ചെയ്യും അത് അത്രയും ശ്രദ്ധയോടുകൂടി അത് ഇരിക്കുന്നുണ്ട് പുറമേ നോക്കിയാൽ നമുക്ക് കാണില്ല അത് ഉറങ്ങാണ് എന്ന് നമ്മൾ വിചാരിക്കും ധ്യാനനിരതനായിട്ട് ഇരിക്കുകയാണ് കൊക്ക് എന്ന് വിചാരിക്കും അങ്ങനെ അല്ല അത് അതിൻ്റെ അടുത്തുകൂടെ ഒരു മത്സ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളത്തിലെ ജീവിയോ കടന്നു പോകുന്നത് കാത്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണത് അതാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അത് ധ്യാനിക്കുകയാണെന്നാണ് വിചാരിക്കുന്നതല്ല നമുക്കൊരു അവസരത്തിന് വേണ്ടി ഇതുപോലെ കാത്തിരിക്കണം എന്നാണ് ആ നീതിസാരത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് വിദ്യാർത്ഥിക്ക് അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടാവണം അവൻ അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ത് മീൻ പോകുന്നതിനുള്ള അവസരമല്ല അറിവ് നേടുന്നതിനുള്ള അവസരം അവൻ ഇതുപോലെ കാത്തിരിക്കണം എന്തെല്ലാം തരത്തിലാണ് അറിവ് നേടാനായിട്ട് കഴിയുക പണ്ടൊക്കെയാണെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് സാധാരണ ക്ലാസ് ഇത് മാത്രമാണ് അറിവ് നേടാൻ ഉണ്ടായിരുന്ന ഒരു മാർഗം പത്രം വായന ഇതൊക്കെ എവിടെയുണ്ട് കുട്ടികളായിട്ടുള്ള ഡിസ്കഷൻ ഇതൊക്കെ ആവാം പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട് അറിവ് നേടാനായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലൂടെ ഒരുപാട് അറിവ് നേടാൻ കഴിയും നല്ല അറിവ് നേടാൻ കഴിയും അതിലൊന്നും കുട്ടികൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല ഈ ഗാഡ്ജറ്റ്സൊക്കെ ഉപയോഗിക്കുന്നത് മോശമായ അറിവ് നേടുന്നതിനാണ് മോശമായ അറിവ് നേടുക എന്ന് പറയുന്നത് നിങ്ങൾ സ്പോയിലാവുന്നതിന് തുല്യമാണ് ഒരിക്കലും മോശമായ ഒരു അറിവ് നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല അത് കടന്നു വന്നാൽ രണ്ട് തരത്തിലാണ് നമുക്ക് നഷ്ടം വരുന്നത് ഒന്ന് ആ അറിവ് നേടുന്ന സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം ഈ മോശമായ അറിവ് നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല രണ്ട് ആ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ദ്രോഹം വരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഇടയാകും അപ്പോൾ രണ്ട് തരത്തിൽ മോശമായ അറിവ് നമ്മളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ഒഴിഞ്ഞു നിൽക്കണം എന്നാൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലൂടെ ധാരാളം നല്ല അറിവ് ലഭിക്കാനുണ്ട് കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതൊരു ഫോർമുല ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഫോർമുല അവർ എഴുതിയിരിക്കുന്നത് കണ്ടു ആ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്ന് ആ ബുക്കിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഒരു അധ്യാപകനെ വിളിച്ചു അപ്പോൾ അദ്ദേഹം ഇതൊക്കെ നോക്കുന്ന ആളാണ് ഞാൻ മൊബൈൽ റിസീവ് ചെയ്യാനും വിളിക്കാനും മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് കമ്പ്യൂട്ടറോ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറൊരാളോട് പറയും അവരെനിക്ക് വേണ്ടി ചെയ്തു തരും എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ എനിക്ക് വേണ്ടിയൊരാൾ നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എത്രയോ പേര് അവരോടൊക്കെ പറഞ്ഞാൽ അവർ എടുത്തു തരും അപ്പോൾ ഗൂഗിളിൽ ഇന്ന ഒരു സൈറ്റ് നോക്കി അതിൽ നിന്ന് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കൂ എന്ന് പറഞ്ഞാൽ അവരത് എടുത്തു തരും നമ്മളത് നോക്കേണ്ട കാര്യമല്ല എനിക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ മറ്റൊരാളുടെ സഹായം കൂടാതെ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഇൻ്റർനെറ്റിൽ വരുന്ന മെസ്സേജുകൾ അത് അവരെ എടുത്തു തരണം പക്ഷെ അത് എടുക്കാനുള്ള സമയവും ചിലപ്പോൾ നെറ്റ് ഹാങ് ആയിട്ടുണ്ടെങ്കിൽ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വരും പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി എനിക്കത് എടുത്തു തരും എനിക്ക് വേറെ ആ സമയം വേറെ എന്തെങ്കിലും ചെയ്യാം അതിൽ ഒരു ഹാൻഡിക്കാപ്പ് ഉള്ളത് അവരുടെ എനിക്ക് പ്രൈവസി ഒന്നും ഉണ്ടാവില്ല അവരറിയാതെ കൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എനിക്കങ്ങനെ മറ്റുള്ളവർ ഒരു കാര്യം ചെയ്യണമെന്ന് താല്പര്യവുമില്ല ഒരു രഹസ്യം ഒന്നും ഞാൻ സൂക്ഷിക്കാറില്ല രഹസ്യങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും വളരെ പരസ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ള കുഴപ്പവും ഇല്ല പക്ഷേ എനിക്കിവിടെ സമയം ധാരാളം ലാഭിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ നാളെ ഉത്തരം പറയാം പിറ്റേ ദിവസം അദ്ദേഹം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് എന്നെ കാണിച്ചു തന്നു ഞാൻ പറഞ്ഞ ഭാഷ അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് തരൂ അപ്പോൾ എന്ത് അറിവ് വേണമെങ്കിലും നമുക്ക് തപ്പി കണ്ടുപിടിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് കൊക്ക് അനങ്കാണ്ട് തിന്നിട്ടാണ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത് നമ്മൾ ഓരോ നിമിഷവും പുതിയ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് അറിവ് നേടാനായിട്ട് ശ്രമിക്കണം കൊക്ക് ചെയ്യുന്നത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അവസരങ്ങൾ ഉപയോഗം അവസരങ്ങൾ നമ്മളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അത് കിട്ടിക്കഴിയുമ്പോൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് എന്നൊരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട് ഞാൻ പറയും അവസരങ്ങൾ കിട്ടുന്നവനാണ് ഭാഗ്യവാൻ ധാരാളം അവസരങ്ങളാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത് പക്ഷെ അവരതൊന്നും നല്ല വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ആയിട്ട് എനിക്ക് തോന്നുന്നത് അവസാനമായിട്ട് ശ്വാനനിദ്ര പട്ടിയുടെ ഉറക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ വട്ടിക്കിനെ കിടന്ന് ഉറങ്ങുമ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടാൽ ഉടനെ അത് ഉണരും ഉടനെ ചെവി വട്ടം പിടിച്ച് നോക്കും എവിടെ നിന്നാണ് ആ ശബ്ദം പുറപ്പെട്ടത് എന്ന് അതായത് ഉറക്കത്തിൻ്റെ മേലെ പട്ടിക്ക് വലിയ കൺട്രോളാണ് വലിയ കൺട്രോളാണ് നമ്മൾ ചിലരൊക്കെ ഉറക്കത്തിൻ്റെ കൺട്രോളിലാണ് ബെല്ലടിച്ചാൽ പോലും ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും ഇത് ഉറക്കത്തിൽ കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ ചെവി അടയ്ക്കാനുള്ള സംവിധാനം നമുക്ക് ത തന്നിട്ടില്ലാത്തത് എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ ഉടനെ അത് ചെവിയിലൂടെ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്താൽ നമ്മൾ ഉടനെ എഴുന്നേൽക്കും കണ്ണടയ്ക്കാൻ പറ്റും ചെവി അടയ്ക്കാൻ പറ്റില്ല വായ അടയ്ക്കാൻ പറ്റും എന്നാൽ ചെവി അടയ്ക്കാൻ പറ്റാത്തത് ദൈവം ബോധപൂർവം അതിനുള്ള സൗകര്യം തരാതിരുന്നതാണ് ചെവി ഇങ്ങനെ അടഞ്ഞ് ഇട വന്നു എന്ന് വിചാരിക്കുക ഒരു വലിയ ശബ്ദം ഉണ്ടായി അത് നമ്മൾ കേൾക്കില്ല ചെവി ഇങ്ങനെ എപ്പോഴും തുറന്നിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ഉണ്ടായാലും നമ്മൾ കേൾക്കുന്നു ദൈവം നമ്മളെ ഡിസൈൻ ചെയ്തപ്പോൾ എന്തുമാത്രം സുരക്ഷിതത്വമാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് പലരും ചിന്തിച്ച് നോക്കാറില്ല ഒരുപാട് മൂക്ക് അടയ്ക്കാനായിട്ട് നമുക്ക് പറ്റില്ല അടയ്ക്കാൻ പറ്റില്ല തമ്പുരാൻ കൃത്യമായി ഏതെങ്കിലും കാരണവശാൽ മൂക്ക് അടഞ്ഞു പോയാൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകില്ലേ എത്രമാത്രം കെയർഫുള്ളായിട്ടാണ് നമ്മുടെ സുരക്ഷിതത്വം ദൈവം തമ്പുരാൻ ഒരുക്കിയിട്ടുള്ളതെന്ന് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ശ്വാനിനെക്കുറിച്ചുള്ളത് ഒരു ചെറിയ ഒരു കഥ അങ്ങനെ ഓർമ്മയിലേക്ക് വരികയാണ് ഒരു വീട്ടിൽ ഒരു പട്ടിയും പൂച്ചയും ഉണ്ടായിരുന്നു ആ വീട്ടുകാർ ഒരു പിക്നിക്കിന് പോയി പിക്നിക്കിന് പോയപ്പോൾ വീ ഈ പട്ടീനേയും പൂച്ചേനെയും വീട് കാവലെ ഏൽപ്പിച്ചു അതിൽ തന്നെ ആ പട്ടിയും പൂച്ചയും തമ്മിൽ എന്ത് സൗഹാർദ്ദമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും ആ വീട്ടിലെ പട്ടികൾ പട്ടിയും പൂച്ചയും തമ്മിൽ വലിയ സൗഹാർദ്ദമായിരുന്നു അതുകൊണ്ടാണല്ലോ അവരെ ഏൽപ്പിച്ചു പോയത് സാധാരണ പറയും പൂച്ചേനെ പിടിച്ച് പട്ടിയുടെ മൂത്ത് ഇട്ടമാതിരി എന്ന് പറഞ്ഞാൽ അവർ ശത്രുക്കളായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഈ വീട്ടിലെ പട്ടിയും പൂച്ചയും വലിയ സ്നേഹിതരായിരുന്നു അങ്ങനെ വീട്ടുകാർ പോയി പട്ടിയും പൂച്ചയും അങ്ങനെ രാത്രിയിൽ ഉറങ്ങാണ് പെട്ടെന്ന് എന്തോ ഒരു സാധനം വീണതായിട്ട് പട്ടിക്ക് കേൾക്കാൻ കഴിഞ്ഞു പട്ടിയച്ചൻ ഉടനെ തന്നെ പൂച്ചയെ വിളിച്ചു അവിടെ പൂച്ചേ എന്തോ സാധനം ഇടിഞ്ഞ് വിളിഞ്ഞ് വീണിട്ടുണ്ട് താൻ പോയിട്ടൊന്നും നോക്കിയിട്ട് വരിക പൂച്ച പോയി നോക്കിയിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു പട്ടിച്ച പേടിക്കൊന്നും വേണ്ട അതൊരു എലിയുടെ രോമം കൊഴിഞ്ഞ് വീണതാണ് എലിയുടെ രോമം കൊഴിഞ്ഞ് വീണത് അതിനു മുമ്പ് ഞാൻ കാണാത്ത ഒരു സാധനം മാത്രമേ ഉള്ളു ഒരു എലിയുടെ രോമ അപ്പോൾ ആ പൂച്ചയ്ക്ക് എന്തുമാത്രം കാഴ്ച ശക്തിയുണ്ട് എന്ത് ഒബ്സർവേഷൻ പവറാണ് ആ ശ്വാനനോ അതുപോലെ തന്നെ എന്ത് ശക്തിയാണ് എന്ത് ഉറക്കത്തിൽ പോലും ശ്രദ്ധയോടുകൂടി ഇരിക്കാനായി ജാഗ്രതയോടുകൂടി ഇരിക്കാനായിട്ട് ഉള്ള കഴിവ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ചിലർ അങ്ങനെയൊന്നുമല്ല എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയാത്ത പോലെയാണ് ചെറിയൊരു ശബ്ദം കേട്ടാൽ ഉണർന്ന് ഉണരാനുള്ള ആ ട്രെയിനിങ് ചെറുപ്പം തൊട്ടേ പാലിക്കണം ഈ അഞ്ച് വിദ്യാർത്ഥി ലക്ഷണങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങൾക്കുണ്ടോ വിദ്യാർത്ഥികളായ നിങ്ങളുടെ മക്കൾക്കുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അടുത്ത എപ്പിസോഡിൽ എൻ്റെ അഞ്ച് ലക്ഷണങ്ങൾ ഞാൻ പറയും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷണങ്ങൾ അഞ്ചെണ്ണം ഞാൻ എൻ്റെ വകയായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്